ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒപ്പമായിട്ട് ഒരു ഡേ ഔട്ടിന് പറ്റിയ ഒരു സ്ഥലം, അത് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്നും അധിക ദൂരമില്ലാത്ത, അധിക പണച്ചെലവുമില്ലാതെ നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പേര് പോലെ തന്നെ സുന്ദരമായ സുന്ദരവാണ്ടി ഇവിടത്തേക്ക്, ഇവിടുത്തെ സൺഫ്ലവർ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. നമ്മൾ പോയി ഏകദേശം അവിടെ എത്താറാകുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചില പാടങ്ങളിലൊക്കെ പൂക്കൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഫാമിലൊന്നും നിർത്തിയില്ല, നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു. വന്നിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഫാമിലെത്തിയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടൊരു പാടത്തിറങ്ങി കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിൽക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ അന്ന് ഞങ്ങൾക്കൊരു നഷ്ടമായിരുന്നില്ല, സൺഫ്ലവർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ആ പാടത്തിലും. ഇത്തവണ ഞങ്ങൾ വിചാരിച്ച് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി നോക്കാമെന്ന് എഴുതി വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതൊരിക്കലും നഷ്ടമായില്ല. ഇവിടെയും നോക്കത്താ ദൂരം വരെ പൂക്കൾ ഇങ്ങനെ നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെയായിട്ട് കാറ്റാടിപ്പാടങ്ങളും പിന്നെ കുറേ ഏക്കർ കണക്കിനാണ് ഈ സൺഫ്ലവർ ഇവിടെ നട്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒത്തിരി പാടങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഒരാളുടെ തല ഒരുപാട് ആൾക്കാരുടെ ഫാമുകളാണ് ഇതൊക്കെ, ഈ കാണുന്നതൊക്കെ. അവർക്ക് തന്നെ ഓരോരുത്തർക്ക് തന്നെ ഒന്നും രണ്ടും മൂന്നും നാലും ഏക്കർ വീതമൊക്കെ പാടങ്ങളുണ്ട്. അവിടെയൊക്കെ അവരിങ്ങനെ കൃഷി ചെയ്തിരിക്കുകയാണ്. സൺഫ്ലവർ മാത്രമല്ല, ഇവിടെ വേറെ കുറേ നമുക്ക് കാണാൻ പറ്റും കൃഷികളൊക്കെ. അപ്പോൾ ഈ സൺഫ്ലവർ അവർ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എണ്ണ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിന് വിത്തിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴാണ് അത് മുളച്ചൊരു ചെടിയായി മാറുന്നത്. ആ ചെടി പിന്നെ മൂന്ന് മാസങ്ങളെടുത്താണ് ഒരു ഫ്ലവറിങ് പൂക്കളായിട്ട്, മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അത് പൂക്കളായിട്ട് വരുന്നത്. ആ പൂക്കൾ ഒരു പത്ത് ദിവസം ഇതുപോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതളകളൊക്കെ കൊഴിഞ്ഞ് പിന്നെ സീഡാവും. ആ വിത്തുകളെടുത്താണ് അവർ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആൾക്കാരെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഫാമിൽ പണിയെടുക്കുന്നവർ അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ്, പിന്നെ നല്ല സ്നേഹം ഒക്കെ ഉള്ളവരാണ്. പക്ഷെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകളാണ്. ഇത്രയും ഒരു സൺഫ്ലവർ, ഇത്രയും ഒരു നമുക്ക് കാണാൻ കണ്ണിന് കുളിർമയാകുന്നൊരു കാഴ്ചയായിട്ട് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടത അവിടെ ജോലി ചെയ്യുന്നവർ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കാണാൻ പോകുന്നവർ, അവർ ടിക്കറ്റ് ഒന്നും വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എത്ര നേരം വേണം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ ചെടിയൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും പൂക്കൾ പറിക്കുകയോ അതിൽ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഇനി വരുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ പോയപ്പോൾ അവിടെ രണ്ട് മൂന്ന് പൂക്കൾ ഇങ്ങനെ ആര് പറിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ച നമുക്ക് തൊട്ടടുത്ത് ഉള്ളപ്പോൾ നമ്മളത് പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരണം. ഈ പൂക്കളൊക്കെ നല്ല വലിപ്പമുള്ള പൂക്കളാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഷൂസ് ഇട്ട് വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഇതുപോലെ കാലിലൊക്കെ ചെളിയാവും, അത് അപ്പോൾ തന്നെ പോവും, നമുക്ക് അവിടെ എടുത്ത് കളയാൻ പറ്റും, അപ്പോൾ തന്നെ പോവും. അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു കിണറുണ്ട്, അവിടെ നിന്ന് നമുക്ക് കഴുകാനും പറ്റും. അപ്പോൾ നമ്മുടെ ഷൂസ് ആയതുകൊണ്ട് കഴുകാൻ പാടാണ്. അല്ലാത്ത ചെരുപ്പാണെങ്കിൽ ചില സമയത്ത് നമ്മുടെ ചെരുപ്പ് ചെളിയിൽ ആയിപ്പോവും. അതുകൊണ്ട് ഷൂസാണ് കുറച്ചുകൂടെ ബെറ്റർ, കഴുകാൻ പറ്റിയില്ലെങ്കിലും. ഇതാണ് അവിടുത്തെ കിണർ, ഏറ്റവും വലിയ കിണറാണ്. പിന്നെ ഈ പാടത്തിൽ സൂര്യകാന്തി മാത്രമല്ല ഉണ്ടായിരുന്നത്, അമരിക്ക ഉണ്ടായിരുന്നു. അമരിക്ക ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അമരിക്ക കാച്ചി നിൽക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയൊന്നും ഞങ്ങളിങ്ങനെ അമരിക്ക കണ്ടിട്ടില്ല. പിന്നെ വെള്ളരിക്ക, പയർ, ചെറുപയർ, പിന്നെ മല്ലി, പച്ചമുളക്, അങ്ങനെ ഒരുപാട് വേറെ കുറേ ഇങ്ങനെ ഏക്കർ കണക്കിന് പാടമുണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് കൃഷികളാണ് അവർ ചെയ്തിരുന്നത്. ബീട്രൂട്ട്, പച്ചമുളക്, മല്ലി, മല്ലി ഇങ്ങനെ കാച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. മല്ലി ഇത് മല്ലിയാണ്, മല്ലി കാച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ എറുങ്ക് ഉണ്ടായിരുന്നു, ഉള്ളി, ചെറിയ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യാം, വെണ്ടയ്ക്ക, ബീട്രൂട്ട്, ചെറിയ ഉള്ളി, പച്ചക്കപ്പലണ്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ അവരിങ്ങനെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത്
ഒരു സൈഡ് നിറയെ സൺഫ്ലവർ പോലെ തന്നെ ഒരു സൈഡ് നിറയെ ഇറുങ്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള പാടമാണ്. വെള്ളരിക്കായിരുന്നു തോന്നുന്നു, അതാണ് പഴുത്ത കുറേ വെള്ളരിക്കയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു അതൊരു വലിയൊരു പാടമായിട്ട് കിടപ്പുണ്ട്, ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചുകൂടി മുന്നിലോട്ട് നടക്കുക, കുറേ ദൂരം നമുക്ക് നടക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ കുറേ ദൂരം നടന്നു പോയപ്പോഴത്തേക്കും വേറൊരു കാഴ്ച കൂടി കണ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയാണ്. ദാ ഈ കാണുന്നത് ഉള്ളിയാണ്. ഈ ഒരു കാഴ്ചയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാരണം കഴിഞ്ഞ വർഷം ഞാൻ കാണാൻ പറ്റിയില്ല. അതാ ഈ ജമന്തി, ഒരു സൈഡ് നിറയെ ജമന്തി പാടങ്ങളായിരുന്നു. അതും നല്ല വലിയ ജമന്തികൾ. നമുക്ക് പിന്നെ അവിടെ നിന്ന് നൊങ്കും കരിക്കും ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട ചേട്ടനാണിത്. അപ്പോൾ നമുക്ക് ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. പേര് സെൽവാ. എത്ര നാളായി പരിപാടി? പതിനാല് എങ്ങനെയാണ് ഇത്? എവിടെ നിന്ന് എടുക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നൊങ്കിന്റെ ഇലയാണ്. പനയില. ഏ വെള്ളമില്ലേ? നിവൻ കുടിക്കണം. നൊങ്ക് മാത്രം തനിയാ പരിപാടി എടുത്തണം. ഇത് നീര് പിടിക്കണം. ശരിയാ. അനാ നീര്. അങ്ങനെ സെൽവൻ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടിട്ട് ഞങ്ങള് നൊങ്ക് ജ്യൂസൊക്കെ കുടിച്ചു. നൊങ്ക് ജ്യൂസല്ല ഇത്, പനനീരെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കുടിച്ചു. എനിക്ക് തോന്നുന്നു മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നി, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടേക്ക് പോവുകയാണെങ്കിൽ ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തെന്മല വഴിയാണ് പോകുന്നത്. അപ്പോൾ തെന്മല, കുറ്റാലം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സുന്ദരപാണ്ഡിപുരത്തേക്ക് തെങ്കാശിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെന്മല ഡാമും കുറ്റാലും ഒക്കെ കണ്ടിട്ട് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. പക്ഷേ ഞങ്ങളുടെ പ്ലാനിൽ ഞങ്ങൾ സുന്ദരപാണ്ഡിപുരം മാത്രം കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ തെന്മലയും കുറ്റാലും ഒന്നും ഇറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ്, ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. എന്നിട്ട് ഞങ്ങൾ സുന്ദരപാണ്ഡിപുരം പോയി കുറേ നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ അടുത്താണ് അന്യൻ പാറ ഉള്ളത്, അപ്പോൾ അത് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ യാത്ര അന്യൻ പാറയിലേക്ക്. അങ്ങനെ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി രണ്ടു മൂന്ന് പ്രാവശ്യം വഴി തെറ്റിയൊക്കെ ഞങ്ങൾ അന്യൻ പാറയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇവിടെ അന്യൻ പാറ എന്ന് പറയുമ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് അന്യൻ സിനിമയുടെ ആ രണ്ടക പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് പടമൊക്കെ, സിനിമ നടന്മാരുടെയൊക്കെ പടമൊക്കെ വരച്ചിട്ടുണ്ട് പാറയിൽ. അത് കാണാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വ്യൂ അവിടെ ഉള്ളത് ഞങ്ങൾക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. ആ പാറയെക്കാളും ഏറ്റവും കൂടുതൽ ഭംഗി അവിടെ നിന്ന് നോക്കുന്ന ആ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇത്. പിന്നെ ഇതാണ് ആ പാറ. പക്ഷേ ഇപ്പോൾ ആ പെയിൻറ്റിങ്ങൊക്കെ പോയി. അന്ന് സിനിമ ഇറങ്ങിയ സമയത്ത് ചെയ്തതാണ്, 2005 ഇറങ്ങിയ അന്യൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതിന് മുന്നേ വരെ ഈ പാറ പുലിയൂർ പാറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അന്യൻ പാറ എന്നറിയാൻ തുടങ്ങിയത്. അതോടുകൂടി ഈ സ്ഥലം അങ്ങ് ഫേമസായി. പിന്നെ ആൾക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ സുന്ദരപാണ്ഡിപുരത്ത് വരുന്നവർക്ക് ഇതുകൂടി കാണാൻ പറ്റും. അത് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെയും അതിഗംഭീരമായ കാറ്റാണ് അടിക്കുന്നത്. ഈ പാറയുടെ മുകളിലൊക്കെ വേണമെങ്കിൽ കയറാം. കാറ്റൊക്കെ കാറ്റാണ്. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ കയറുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഉള്ള വ്യൂ അടിപൊളിയാണ്. അങ്ങനെ സുന്ദരപാണ്ഡിപുരത്തെ സൂര്യകാന്തി പൂക്കളും അന്യൻ പാറയിലെ ആ സൺസെറ്റും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.